ഏവർക്കും ടെക്നിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശരിക്കും വെബ് സീരീസ് വണ്ണിന്റെ സെക്കൻഡ് എപ്പിസോഡാണ്, അത് വെബ് സീരീസ് ഒന്നാമത്തെ വെബ് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ, അതായത് ഒന്നാമത്തെ എപ്പിസോഡിന്റെ പേര് ദ അൺസ്ട്രക്ചേർഡ് പ്ലാറ്റ്ഫോം എന്നാണ്. ദ അൺസ്ട്രക്ചേർഡ് പ്ലാറ്റ്ഫോമിന്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏതൊരാൾക്കും ഒരു വലിയൊരു ആഗ്രഹമാണ് ഒരു നല്ല ജോബ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ നല്ല ജോബ് ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ എന്തായാലും അറ്റൻഡ് ചെയ്യണം. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേയുള്ള നമുക്ക് സഹായിക്കുന്ന ഒരു 7 ടിപ്പുകളെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 7 ടിപ്പിൽ ആദ്യത്തെ ടിപ്പാണ്, ഫസ്റ്റ് വണ്ണാണ് ഡിറ്റർമൈൻഡ്. ഇത് ഞാൻ നേരത്തെ എപ്പിസോഡിൽ സംസാരിച്ച വിഷയമാണ്. ഡിഫൈൻഡ്, ഡിറ്റർമൈൻഡ് എന്ന രണ്ട് ടൈം, അത് ആ എപ്പിസോഡ് കാണാത്തവർ ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്, ദയവ് ഇത് കാണുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് അത് കാണാത്തവർക്ക് വേണ്ടിട്ട് ഒന്ന് പറയാം, നമ്മളെല്ലാം ഡിഫൈൻഡ് ആണ്, പല ആഗ്രഹങ്ങളും ഉണ്ടാവും, പക്ഷെ അതിനു വേണ്ടിട്ട് ശ്രമിക്കാറില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ ഒരു ജോബ് നേടിയിട്ട് ഡിറ്റർമൈൻഡ് ആകുക. കാരണം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ ഒരു ജോബ് ഇന്റർവ്യൂവിന് പോയി നമുക്ക് ആ ഇന്റർവ്യൂ ചിലപ്പോൾ കിട്ടി എന്ന് വരത്തില്ല, വീണ്ടും നമ്മൾ നന്നായിട്ട് ശ്രമിക്കുക അടുത്ത ജോബ് ഇന്റർവ്യൂവിന് വേണ്ടിട്ട്, നമ്മൾ തളരരുത്. അതാണ് ഞാൻ ഡിറ്റർമൈൻഡ് ആകുക എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ടിപ്പാണ് ഡിറ്റർമൈൻഡ് ആകുക. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ഒരു കഥ രീതിയിൽ ഞാൻ ആ എപ്പിസോഡ് പറയുന്നുണ്ട്, കാണുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം റെസ്യൂമാണ്. ഓക്കെ, സിവി അല്ല, റെസ്യൂം. കാരണം ഫ്രഷറിനെ സംബന്ധിച്ചോളം നമ്മൾ റെസ്യൂം എന്ന് പറയും, എന്താ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെ ഒരു നല്ല സിവി ഉണ്ടാക്കാം, രണ്ട് എപ്പിസോഡ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതും പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിവി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി സിവി തന്നെ ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഫ്രഷറിനെ സംബന്ധിച്ച് അത്, പക്ഷെ ആ എപ്പിസോഡ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു ഫ്രഷറിനെ സംബന്ധിച്ചോളം രണ്ടു മൂന്ന് കാര്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഒരു രണ്ട് പേജിലെങ്കിലും മാക്സിമം സിവി ഒതുക്കാൻ നോക്കുക. അതിനകത്ത് നല്ലൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവണം. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ നന്നായിട്ട് വെക്കുക. അതിനുശേഷം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സിവി അപ്ഡേറ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ, ഒരു ഫ്രഷറിനെ സംബന്ധിച്ചോളം നിങ്ങൾ പഠിച്ച ബേസിക് സബ്ജക്ട് മാത്രമേ ഉള്ളൂ എന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് എന്തായാലും വ്യക്തമായിട്ട് അറിയും. ഓക്കെ, അപ്പൊ സിവിയിലെ ഒരു നോർമൽ ഒരു ബേസിക് സിവി അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു 80s ഫ്രണ്ട്ലി സിവി ഒക്കെ കുറച്ചതിന് ശേഷം, കുറച്ച് അഡ്വാൻസ് അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, എങ്കിലും നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടും ആ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ. അടുത്തത് ഞാൻ പറയാനുള്ളത് പറഞ്ഞാൽ, നിങ്ങൾ, ഞാൻ പലരെയും കണ്ടുപിടിക്കുന്ന ഒരു തെറ്റാണ്, നിങ്ങൾ ഒരു 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 ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ, ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ, എല്ലാവരും എടുത്ത് പുസ്തകങ്ങൾ എടുത്ത് ആക്കി വെക്കി തൂക്കി വെക്കും. ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ബേസ് എപ്പോഴും തറവായി വെക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ സബ്ജക്ട്, പഠിച്ച സബ്ജക്റ്റിന്റെ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടു മൂന്ന് പുസ്തകങ്ങൾ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ച ഒരു വ്യക്തിയെങ്കിൽ, അത് ഇലക്ട്രിക്കൽ മെഷീൻ, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് തിയറംസ്, ഈ രണ്ട് സബ്ജക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സബ്ജക്റ്റാണ്. നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും നിങ്ങൾക്ക് മോട്ടറും അതേപോലെ തന്നെ സർക്യൂട്ടും ഇതെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് വരും. ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ആവശ്യം വരും. നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. ആ പുസ്തകങ്ങളൊക്കെ നിങ്ങളുടെ കൈ വെക്കുക. ഈ തെരേജയുടെയൊക്കെ നല്ല നല്ല പുസ്തകങ്ങളില്ലേ, നിങ്ങൾ എപ്പോഴും കൈ വെക്കുക. കാരണം ഇന്റർവ്യൂവിലെ നല്ല കമ്പനികൾ എപ്പോഴും ചോദിക്കും ഇന്റർവ്യൂവിന്റെ ബേസ് ആയിരിക്കും. എനിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ കിട്ടിയത് EBB ആണ്. 1.5 മണിക്കൂർ കറക്റ്റായിട്ട് എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഒരു 4-5 ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചു. ഒരു 45 സബ്ജക്ട് ഉണ്ടെങ്കിൽ 45 സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചു. 1.5 മണിക്കൂർ ടെലിഫോണിക് ഇന്റർവ്യൂ, അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ഇതിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലോട്ട് വന്നാലോ. നിങ്ങൾ ഒരിക്കലും വീട്ടിൽ കുത്തിയിരിക്കാതെ ഇരിക്കുക. അതായത് ഒരു ജോബ്, ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച് ഇറങ്ങിയതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് 1-2 വർഷം വെറുതെ ഐഡിയലായിട്ട് കളയും. കളയരുതൊരിക്കലും. നിങ്ങൾ അടുത്ത ഒരു ജോബ് ലൊക്കേഷൻ, അതായത് നിങ്ങൾക്ക് ഒരു പ്രിഫറൻസ് ആയിട്ടുള്ള ഒരു ജോബ് ലൊക്കേഷൻ, ഐതർ മുംബൈ ആയിക്കോട്ടെ, ഐതർ ഡൽഹി ആയിക്കോട്ടെ, ഐതർ ബാംഗ്ലൂർ ആയിക്കോട്ടെ, വാട്ടവർ, നിങ്ങൾ സെലക്ട് ചെയ്യുക, നിങ്ങൾ പോവുക. കാരണം അവിടെയാണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുള്ളത്. അതായത് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ പോയി ചെറിയൊരു കോഴ്സ് ചെയ്യുകയോ അവിടുന്ന് തന്നെ ഇന്റർവ്യൂവിന് ട്രൈ ചെയ്യുകയോ ചെയ്യുക. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുള്ള ഒരു കമ്പനി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ലോക്കൽ കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ പോവുക, പെട്ടെന്ന് ഒരു സിം എടുക്കുക, ഒരു ലോക്കൽ അഡ്രസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ CV അപ്ലൈ ചെയ്താൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും റിസൾട്ട് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് കിട്ടും. ഓക്കെ, അതായത് ഒന്നും കൂടെ ഞാൻ പറയുന്നു, ഡിറ്റർമൈൻഡ് ആകുക. അതായത് നിങ്ങൾക്ക് ഇന്ന ജോലി വേണം എന്ന് കരുതുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ്ലി ട്രൈ ചെയ്യുക, ഡിറ്റർമൈൻഡ് ആകുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നല്ലപോലെ ഒരു റെസ്യൂം പ്രിപ്പയർ ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞ പോലെ ഒരു ബെറ്റർ ജോബ് ലൊക്കേഷൻ നിങ്ങൾ തന്നെ പ്രിഫർ ചെയ്യുക. അവിടെ നിന്നുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് ജോബ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇത് നോക്കുക. നാലാമത്തെ കാര്യം, നിങ്ങൾ ആരെങ്കിലും ഒക്കെ റെഫറൻസ് നോക്കിയിരിക്കുന്നുണ്ടാവും അല്ലെ. നിങ്ങളുടെ അമ്മാവൻ തരും, കൊച്ചച്ഛൻ തരും, അല്ലെങ്കിൽ അച്ഛന്റെ സുഹൃത്ത് തരും എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും ചെയ്യരുത്. നിങ്ങളെപ്പോലെ, അതായത് നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് ജോലി വേണം എന്ന് വേറെ ആരും കരുതുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഒരു റെഫറൻസ് നോക്കി നിങ്ങൾ ഒരിക്കലും മീറ്റ് ചെയ്ത് റെഫറൻസിനെ ട്രസ്റ്റ് ചെയ്യരുത്. നാലാമത്തെ മെയിൻ പോയിന്റ് അതാണ്, ഡോണ്ട് ട്രസ്റ്റ് എനി റെഫറൻസ്, ഡോണ്ട് വെയിറ്റ് എനി റെഫറൻസ്. ഓക്കെ,
ഇനി അഞ്ചാമത്തെ കാര്യം നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് ഒരിക്കലും വീട്ടിൽ ചേർന്നിരിക്കുക ഓക്കെ കാരണം പറഞ്ഞ ഒരു ഫ്രഷർ സംബന്ധിച്ചോളം നിങ്ങൾ ആകെ നിങ്ങളുടെ കയ്യിലുള്ള ബേസിക് മാത്രമുള്ളൂ ഒരു കമ്പനി നിങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ട് നിങ്ങളെ ഇന്റർവ്യൂവിന് ക്ഷണിച്ചുകൊണ്ട് പോയാൽ ഒരു കമ്പനിയിലോട്ട് നിങ്ങളെ ഇതിന് വിളിക്കുകയോ ഞാൻ നിങ്ങളെ ഹയർ ചെയ്തു ഇത്ര സാലറി തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നിങ്ങളുടേതായിട്ടുള്ള എല്ലാ സോഴ്സും വെച്ചിട്ട് അതാണ് ഞാൻ പറഞ്ഞ ഒരു സ്ഥലങ്ങളിൽ ചെല്ലുക അതേപോലെ തന്നെ അവിടെയുള്ള ഇൻഡസ്ട്രിയൽ ഏരിയ വഴി നല്ലപോലെ തെണ്ടുക എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ നല്ല രീതിയിൽ ട്രൈ ചെയ്യുക അങ്ങനെയൊക്കെ ശ്രമിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഇതിലെത്താൻ ഇനിഷ്യൽ ലെവലിൽ ഒരു ഒരു ലെവലിൽ എത്താൻ സാധിക്കുകയുള്ളൂ ഞാൻ ഇതേപോലെ പോയിട്ടുണ്ട് ഞാൻ മുംബൈയിലും അതേപോലെ തന്നെ ചെന്നൈയിലും ഒക്കെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയ വഴി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞപോലെ സി വി ഒരുപാട് കമ്പനികളിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒന്ന് രണ്ട് കമ്പനികളിൽ കിട്ടിയിട്ടുണ്ട് അതിലൊക്കെ ഞാൻ പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തീർത്തും ഓക്കെ ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർപേഴ്സണൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ബോംബെ ഡൽഹി ഒക്കെ ഹിന്ദിയാണത് അപ്പോൾ ഹിന്ദി കുറച്ച് ഇതായിട്ട് വേണം പിന്നെ ഇന്റർവ്യൂവിന് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ലതാണെങ്കിൽ തന്നെ അവർ നിങ്ങളെ നോട്ടിഫൈ ചെയ്യും കൂടുതൽ റിക്രൂട്ട്മെന്റ് ചെയ്യാനുള്ള അതായത് റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ചാൻസസ് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇന്റർവ്യൂവിന് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെന്റിലും എല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും ഓക്കെ അപ്പം ഇത്രയും ഏഴ് കാര്യങ്ങൾ അതായത് ഡിറ്റർമിനേഷൻ റെസ്യൂം പ്രിപ്പറേഷൻ അതുപോലെ തന്നെ ഒരു സ്യൂട്ടബിൾ ജോബ് ലൊക്കേഷൻ പ്രിഫറൻസ് അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ ഒരു പ്രിഫറൻസിനും ഒരു ഒരു റെഫറൻസിനും വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക വഴി നിങ്ങൾക്ക് എന്തായാലും ഒരു ബെറ്റർ ജോബിലേക്ക് നിങ്ങൾക്ക് ഒരു ഫ്രഷറിനെ സംബന്ധിച്ചോളം എത്താൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അടുത്ത എപ്പിസോഡിൽ ഞാൻ എൻ്റെ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എ ബി ബി അങ്ങനെയുള്ള കമ്പനികളുമായിട്ടുള്ള ഇന്റർവ്യൂ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വെബ് സീരീസിനെ പറ്റി ജസ്റ്റ് ഒരു ഫ്യൂ വേർഡ്സ് പറഞ്ഞോട്ടെ ഈ ഒരു വെബ് സീരീസ് പേഴ്സണൽ ആയിട്ടുള്ള സോറി പ്രൊഫഷണൽ ആയിട്ടുള്ള കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അതിൽ സ്കിൽസ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് അതായത് എങ്ങനെ ജോബ് കിട്ടി അല്ലെങ്കിൽ ആ ജോബ് ക്രാക്ക് ചെയ്യാനായിട്ട് എങ്ങനെ ചെയ്യണം സി വി കാര്യങ്ങളൊക്കെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനും ഈ കരിയർ ജോലി കിട്ടിക്കഴിഞ്ഞാലും അവിടെയുള്ള പൊളിറ്റിക്സ് ടാക്ടിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് ആണ് ഓക്കെ അപ്പോൾ ദയവ് ചെയ്ത് ഞങ്ങളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബൈ രഞ്ജിത്ത്.